നന്ദൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുവാൻ പോകുന്നത് കോക്കനട്ട് ബർഫിയാണ്. തേങ്ങാ ബർഫി ഇതെല്ലാവരും കഴിച്ചിട്ടുണ്ടാകും. ഇതുണ്ടാക്കുവാൻ വളരെ എളുപ്പമാണ്. ഇതുണ്ടാക്കുവാൻ പ്രധാനമായും വേണ്ടത് തേങ്ങയാണ്. ഒരു തേങ്ങ ചിരവിയത് മുഴുവനായും എടുത്തിട്ടുണ്ട്. ഇത് 2 കപ്പ് അളവ് വരും. ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ തേങ്ങ നന്നായി വറുത്തെടുക്കുക. തേങ്ങയ്ക്ക് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകരുത്. തീ മീഡിയത്തിൽ വെച്ച് നന്നായി വറുത്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തേങ്ങയുടെ നിറം മാറരുത്. വറുത്തെടുത്ത തേങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. ഇനി പാനിൽ 1/2 കപ്പ് വെള്ളമെടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇടുക. നിങ്ങളുടെ കയ്യിലുള്ള അളവ് പാത്രം ഏതായാലും ഇതേ അനുപാതത്തിൽ എടുത്താൽ മതിയാകും. 2 കപ്പ് തേങ്ങ, അതേ കപ്പിൽ 1/2 കപ്പ് പഞ്ചസാര, അതേ കപ്പിൽ 1/2 കപ്പ് വെള്ളം. പഞ്ചസാര പാനി നൂൽപാകം വേണമെന്നില്ല, എന്നാൽ ഏതാണ്ട് നൂൽപാകം പോലെ ഇതാ ഇതുപോലെ വരണം. ഇനി ഈ പഞ്ചസാര പാനിയിലേക്ക് തേങ്ങ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. കുറച്ചുപ്പും ഏലക്കായ പൊടിച്ചതും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. തീ മീഡിയത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക. 30 ഗ്രാം നിലക്കടല മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതധികം പൊടിയേണ്ട ആവശ്യമില്ല. കടല കടിക്കാൻ കിട്ടുന്ന രീതിയിൽ പൊടിച്ചാൽ മതിയാകും. ഈ നിലക്കടല കൂടി ഇതിൽ ചേർക്കുകയാണ്. ഇതുപോലെ പാത്രത്തിൽ നിന്ന് നന്നായി വിട്ടുവരുന്ന സമയം തീ ഓഫ് ചെയ്യാം. ഇതുപോലുള്ളൊരു പാത്രമെടുത്ത് എല്ലാ വശവും നെയ്യ് തടവി കൊടുക്കുക. ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നന്നായി എണ്ണ തടവി കൊടുത്താലും മതിയാകും. ഇത് നന്നായി സെറ്റ് ചെയ്യുക. ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് അമർത്തി ലെവൽ ചെയ്യുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു കത്തി കൊണ്ട് ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം. ബർഫി ഉറച്ചു കഴിഞ്ഞാൽ മുറിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഒരു 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ കോക്കനട്ട് ബർഫി തയ്യാറായി കഴിഞ്ഞു. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഈ ബർഫി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.